ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു വീഡിയോ ആയിട്ടാണ്. എല്ലാവർക്കും ഹെയർ റിലേറ്റഡ് വീഡിയോ ആണല്ലോ ഇഷ്ടം. സോ ഇന്നും ഒരു ഹെയർ റിലേറ്റഡ് വീഡിയോ ആണ്. എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുള്ള കുറച്ച് ആക്സസറീസ് ആണ് നിങ്ങളെ കാണിച്ചു തരുന്നത്. നമുക്ക് ഡെയിലി ചെയ്യാൻ പറ്റിയിട്ടുള്ള കുറച്ച് ഹെയർ സ്റ്റൈലും ഭയങ്കര വലിയ ഹെയർ സ്റ്റൈലൊന്നും അല്ല, എൻ്റെ കയ്യിലുള്ള ആക്സസറീസ് വെച്ചിട്ട് എങ്ങനെ നന്നായിട്ട് നമ്മുടെ മുടി കെട്ടി വെക്കാം, മുടി എങ്ങനെ സ്റ്റൈൽ ചെയ്യാന്നൊക്കെയാണ് ഞാൻ കാണിച്ചു തരുന്നത്. സോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ള് കാണും കേട്ടോ. ഹെയർ ആക്സസറീസിൽ നമ്മൾക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടും ഫസ്റ്റ് ആയിട്ടും വേണ്ട കാര്യങ്ങൾ എന്ന് പറയുന്നത് കോമ്പാണ്. ഈ ഒരു കോമ്പ് ഞാൻ നിങ്ങളെ പലതവണ കാണിച്ചിട്ടുള്ളതാണ്. ഇത് നല്ല പല്ലകന്നിട്ടുള്ളൊരു കോമ്പാണ്. ഇതിൻ്റെ ഉപയോഗം എന്താണെന്ന് ചോദിച്ചാൽ, നമ്മുടെ മുടിയുടെ ജഡ നന്നായിട്ട് കളയാനായിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നതാണ് ഈ ഒരു കോമ്പ് കൊണ്ടിട്ട്. ഇതുകൊണ്ട് ചെയ്യുകയാണെങ്കിൽ കെട്ടൊന്നും വീഴാതെ എടുക്കാൻ പറ്റും. ഞാൻ എപ്പോഴും പറഞ്ഞിരുന്ന കാര്യമാണ്, നമ്മൾ അറ്റത്തുനിന്ന് തുടങ്ങുക, മുടിയുടെ എൻഡിൽ നിന്ന് ചീക്ക് ചീക്ക് സെൻറ്ററിൽ വന്നിട്ട് പിന്നെ മുകളിലേക്ക് ചീയുകയാണെങ്കിൽ ഒട്ടും തന്നെ ജഡയില്ലാതെ ഒട്ടും തന്നെ മുടി പൊട്ടാതെ നമുക്ക് ചീകെടുക്കാനായിട്ട് സാധിക്കും. സോ അതിന് ഹെൽപ്പ് ചെയ്യുന്ന ഒരു അട്ടിപൊളി കോമ്പാണ്. ഇതിന് ഭയങ്കര റേറ്റൊന്നുമില്ല, വളരെ തുച്ഛമായ വിലയേ ഉള്ളൂ. എല്ലാ ലേഡീസ് സ്റ്റോറുകളിലും കിട്ടുന്നതാണ്. ചില ലേഡീസ് സ്റ്റോറിലൊന്നും കിട്ടാൻ ചാൻസ് ഇല്ല, കാരണം കുറേ കുട്ടികളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ചേച്ചി ഈ കോമ്പ് എവിടെ കിട്ടും, ഞങ്ങൾ നോക്കിയിട്ട് കിട്ടുന്നില്ലല്ലോ. സോ ഓൺലൈൻ ഉണ്ടായിരിക്കും, ഞാൻ എപ്പോഴും പറയുന്നതാണ് ഓൺലൈൻ ലിങ്ക് തരാം, എന്തെങ്കിലും ഞാൻ നോക്കിയിട്ട് ഓൺലൈൻ ലിങ്ക് ഇടാം കേട്ടോ, മറന്നു പോകുന്നതുകൊണ്ടാണ്. സോ ഇതാണ് എൻ്റെ ഫസ്റ്റും ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ളൊരു കോമ്പ്. സെക്കൻഡ് വൺ എന്ന് പറയുന്നത് ഇങ്ങനെ ഒരു കോമ്പാണ്. ഇത് നോർമൽ ഒരു കോമ്പാണ്. ഇതിന് 25 രൂപയായിരുന്നു കേട്ടോ. ഇതിന് 20 or 18 അത്ര രൂപയെ കാണത്തുള്ളൂ ഈ ഒരു വലിയ കോമ്പിന്. ഇത് വന്നിട്ട് 25 രൂപയെങ്ങാണ്ടേ ഉള്ളായിരുന്നു. ഇത് നോർമൽ കോമ്പാണ്. നമുക്ക് നോർമൽ ആയിട്ട് മുടി ചീകി കെട്ടിക്കൊണ്ട് പോകാനായിട്ട് ഉപയോഗിക്കുന്ന കാര്യമാണ്. കാരണം ജഡയും കാര്യങ്ങളും ഒന്നും ഇല്ലാത്തൊരു മുടിയിൽ നന്നായിട്ട് ചീകി ഒതുക്കി കെട്ടി വെക്കാനായിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു അട്ടിപൊളി കോമ്പാണ്. ഇതും ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു കോമ്പാണ് കേട്ടോ. സോ അതും ഇതിൻ്റെ പല്ല് കണ്ടോ, അത്യാവശ്യം വിടവുള്ളതാണ്. അതുകൊണ്ട് നമ്മുടെ മുടി പൊട്ടാനൊന്നും കാരണമാകത്തില്ല. പല്ല് അകന്നിട്ടുള്ള കോമ്പുകളാണ് എപ്പോഴും നല്ലത്. എന്നാലും പല്ല് അടുത്തിട്ടുള്ള ഒരു കോമ്പുകൾ നമുക്ക് ആവശ്യമാണ്. സോ അങ്ങനെ ഒരു കോമ്പാണിത്. ഇത് കാണുമ്പോൾ തന്നെ അറിയാം നിങ്ങൾക്ക് എന്തായിരിക്കും ഇതിൻ്റെ ഉപയോഗം. നമ്മൾ പണ്ട് സ്കൂളിലൊക്കെ പഠിക്കുന്ന ടൈമിൽ മുടിയൊക്കെ പിന്നി കെട്ടാനായിട്ട് നമ്മൾ ഈ ഒരു കോമ്പോ ഉപയോഗിച്ചിരുന്നത്. കാരണം അമ്മമാർ എപ്പോഴും ഇങ്ങനെ നടുവേ എടുത്ത് വകന്ന് ചീകി പിന്നിടാനായിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത്. വകുപ്പ് എടുക്കാനായിട്ട് ഭയങ്കര യൂസ്ഫുൾ ആണ്. പിന്നെ മുടി കെട്ടുന്നതിൻ്റെ ഇടയ്ക്ക് അമ്മമാരെ ശ്രദ്ധിച്ചാൽ അറിയാം ഇങ്ങനെ വകന്ന് ചീകിയിട്ട് ഇങ്ങനെ കാണിക്കുന്നതാണ്. മുടി പല്ലിലിട്ട് ഇങ്ങനെ കടിച്ചു പിടിച്ചിട്ട് ഇങ്ങനെ ചീകിയെടുക്കുന്നതാണ്. സോ അതിന് യൂസ്ഫുൾ ആണ്. കാരണം ഈ ഒരു ഭാഗമല്ലേ നമ്മുടെ മുടിയിലിട്ട് ഇറങ്ങുന്നത്, അവിടെ ഒന്നും വായിൽ പോവേയില്ല. ഇവിടെ ഒരു നമ്മൾ പിടിക്കുന്ന ഭാഗത്ത് ഇങ്ങനെ കടിച്ചു പിടിച്ചിട്ട് ചീകി കൊടുക്കുകയും ചെയ്യുന്നതാണ്. അപ്പോൾ സോ ഇങ്ങനത്തെ 3 കോമ്പുകളാണ് എൻ്റെ കയ്യിൽ യൂസ്ഫുൾ ആയിട്ടുള്ളത്. എപ്പോഴും ഞാൻ ഡെയിലി ഉപയോഗിക്കുന്ന കാര്യങ്ങൾ കേട്ടോ. അല്ലാതെ റൗണ്ടിലുള്ള കോമ്പുകളൊക്കെ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് എന്തെങ്കിലും പ്രത്യേക സാഹചര്യങ്ങളിലോ മുടി സ്റ്റൈൽ ചെയ്യുന്ന ടൈമിലോ. പക്ഷേ ഡെയിലി എടുക്കുന്ന കാര്യങ്ങൾ ഞാൻ കാണിച്ചിരുന്നത്. സോ അന്നേരം എനിക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള 3 കോമ്പുകളാണിത്. നെക്സ്റ്റ് ആണെന്ന് പറയുന്നത് എനിക്ക് ഓപ്പൺ ഹെയർ സ്റ്റൈല് ഭയങ്കര ഇഷ്ടമാണ്. മുടി അഴിച്ചിട്ടുകൊണ്ട് നടക്കാനായിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ആ ഒരു സമയത്ത് ഞാൻ ഉപയോഗിക്കുന്ന ഒരു ഹെയർ ബോയ് ആണിത്. ഇതിൻ്റെ വർക്ക് വന്നിട്ട് ഇതാ ഇങ്ങനെ ഇങ്ങനെ മുള്ളു പോലെ ഇങ്ങനെ ഇനി ഇങ്ങനെയാണ് ഉണ്ടാകുക. സോ നമ്മളതിങ്ങനെ മുടിയിലേക്ക് വെക്കുമ്പോൾ നമ്മുടെ മുടികൾ ഇങ്ങനെ അതുപോലെ ഉണ്ടാകും. ഇത് നല്ല കോലൻ മുടികൾക്കോ അല്ലെ സ്ട്രെയിറ്റൻ ചെയ്ത മുടികൾക്കൊക്കെ ഭയങ്കര രസമായിരിക്കും കാണാനായിട്ട്. അല്ലാതെ വേവി ടൈപ്പ് ആയാലും ഓക്കെയാണ്. ചുരുണ്ട മുടിക്കാർക്ക് എങ്ങനെ ഉണ്ടാവും എന്ന് എനിക്കറിയില്ല. ചുരുണ്ട മുടിക്കാർ ഇത് വെച്ച് ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല. ചുരുണ്ട മുടിക്കാർക്ക് വെച്ചാലും നല്ലതായിരിക്കും. എന്നാലും കോലൻ മുടിക്കാരിങ്ങനെ നല്ല രസം ഉണ്ടായിരിക്കും. ഇതിങ്ങനെ ഓരോന്നായിട്ട് ഇതിൻ്റെ ഈ ഒരു ഷേപ്പിൽ ഓരോ മുടിയായിട്ട് നിൽക്കുന്നതാണ് കേട്ടോ. സോ അങ്ങനെ ഓപ്പൺ ഹെയർ സ്റ്റൈൽ ചെയ്യാനായിട്ട് പറ്റിയാണ്. പക്ഷെ നമ്മൾ ട്രാവൽ ചെയ്യുന്ന സമയത്തൊന്നും ഇത് യൂസ്ഫുൾ അല്ല. കാരണം ഒന്നാമേ ഇത് ലൂസ് ആയിരിക്കും, പിന്നെ മുടി പറന്നുകൂടെ കിടക്കുമ്പോൾ മുടിയിൽ പൊടി കയറാനായിട്ട് മുടി പൊട്ടിപ്പോകാനും കാരണം. പിന്നെ നമുക്ക് നടന്ന് എവിടെയെങ്കിലുമൊക്കെ പോകുന്ന സമയത്ത് അല്ലെ വീട്ടിൽ നമ്മൾ വീഡിയോ ഒക്കെ ചെയ്യുന്ന സമയത്തൊക്കെ ഉപയോഗിക്കട്ടെ നല്ല കേട്ടോ. ഫോട്ടോ എടുക്കുന്ന ടൈമിലൊക്കെ എടുത്ത് ഇങ്ങനെ ചീകിയിട്ടൊന്ന് വെക്കുവാണെങ്കിൽ നല്ലതായിരിക്കും. അപ്പോൾ അതാണ് എൻ്റെ ഓപ്പൺ ഹെയർ സ്റ്റൈൽ ഉപയോഗിക്കുന്ന ഒരു ആക്സസറി. നെക്സ്റ്റ് വേണമെന്ന് പറയുന്നത് ഇങ്ങനത്തെ ഒരു ഹെയർ ബാൻഡാണ്. ഇതിങ്ങനെയാണ്, ഇതിൻ്റെ ഇവിടെ ഒരു ചുരുക്കം ഉണ്ടായിരിക്കും. ഇവിടെ ഇങ്ങനെ ഒരു ചുരുക്ക് വന്നിട്ട് ഇവിടെ ഒരു കെട്ടുണ്ടായിരിക്കും. ഈ ഒരു കെട്ടുള്ള ഭാഗമാണ് നമ്മൾ ഫ്രണ്ടിലേക്ക് കേൾക്കേണ്ടത്. നമ്മളുടെ ഈ ഒരു നെറ്റിയുടെ നേരെ ഭാഗത്ത് ഈ ഒരു കെട്ടുള്ളൊരു ഭാഗം. അല്ലാതെ ചിലർ സൈഡിലും ആക്കാറുണ്ട്. അങ്ങനെയും നമുക്ക് സ്റ്റൈൽ ചെയ്യാന്നു എങ്ങനെയാണെങ്കിലും നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് ചെയ്യാം. ഈ ഒരു ഭാഗം ബാക്കിൽ വരും. പിടിച്ചിരിക്കാനായിട്ട് ഇവിടെ നമുക്കിങ്ങനെ പിടിച്ചിരിക്കാം, ഊരി പോകാതെ പിടിച്ചിരിക്കാനായിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യും. ഇത് മിക്കതും ഏകദേശം എല്ലാ സെയിം അളവ് തന്നെയായിരിക്കും. പിന്നെ കുട്ടികൾക്ക് മാത്രമേ ചെറിയ അളവ് വ്യത്യാസം ഉണ്ടായിരിക്കത്തുള്ളൂ. പിന്നെ വലിയ തലയുള്ളവരൊക്കെ ആണെങ്കിലും നോക്കിയിട്ട് എടുക്കണം കേട്ടോ. സോ ഇങ്ങനത്തെ 2 കളറാണ് എൻ്റെ കയ്യിലുള്ളത്. ഈ 2 കളറിൽ വരുന്ന ഡ്രസ്സുകൾക്കൊക്കെ ഞാൻ മിക്കപ്പോഴും ഇത് ഇടാറുണ്ട് കേട്ടോ. ഇതിൽ കുറച്ച് കളക്ഷനൂടെ വാങ്ങിക്കണമെന്ന് ഞാൻ വിചാരിക്കുന്നു. കാരണം നമ്മുടെ ഓഫ്ലൈനൊക്കെ ഷോപ്പുകളിൽ നോക്കിയിട്ട് ഭയങ്കര വിലയാണ്. കാരണം ഭയങ്കര ട്രെൻഡിങ് ആയിട്ട് ഓടുന്ന കാര്യങ്ങളാണിത്. അതുകൊണ്ട് ഞാൻ ഓൺലൈൻ നോക്കണമെന്ന് വിചാരിക്കുന്നു. ഓഫറിന് കിട്ടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലിങ്ക് ഷെയർ ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ നെക്സ്റ്റ് ആക്സസറി. അടുത്ത് വന്നിട്ട് ഇതാ ഇങ്ങനെ ഒരു ബുഷാണ്. ഇങ്ങനത്തെ ബുഷ് എൻ്റെ കയ്യിൽ കുറേ ഉണ്ട് കേട്ടോ. അത് ഒന്നെങ്കിൽ ഇതിപ്പോൾ ഞാൻ മുടി കെട്ടി വെച്ചേക്കുന്നുണ്ട്. ഇങ്ങനെ ബണ്ണ് കെട്ടിയിട്ട് അതിനെ ഒന്ന് ചുറ്റി വെക്കാനായിട്ട് ഞാൻ ഉപയോഗിക്കാറുണ്ട്. അല്ലെങ്കിൽ കൊമ്പ് പോലെ കിട്ടുക അല്ലെ പിന്നെ
പിന്നീട് പിന്നീടല്ല ഞാൻ പൊതുവെ കൊറോണ അല്ല അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് അല്ലെങ്കിൽ മുടി മുഴുവനായിട്ട് പൊക്കി ഇങ്ങനെ കെട്ടി വെക്കാനായിട്ടൊക്കെ ഉപയോഗിക്കാറുണ്ട്. എനിക്ക് ഇതുകൊണ്ട് ഇങ്ങനെ മുഴുവനായിട്ട് മുടി പൊക്കി വെക്കാൻ ഇഷ്ടം. പക്ഷെ ഇങ്ങനെ തുമ്പ അഴിച്ചിടാനായിട്ട് എനിക്ക് അത്ര ഇഷ്ടമില്ല. കാരണം എനിക്ക് അത്രമാത്രം മുടിയുള്ള ഒരാളൊന്നും അല്ലാത്തതുകൊണ്ട് ഒരു വലിയ ഭംഗിയുള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. ഞാൻ അതുകൊണ്ട് മടക്കി ഇടാറാണ് ചെയ്യാറ്. അങ്ങനെയാകുമ്പോഴത്തേനും നമ്മുടെ ഈ ഒരു ഷോൾഡറിലേക്ക് മുടി ഇങ്ങനെ കാണുമ്പോൾ നല്ല ഭംഗിയാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് മുടി എൻ്റെ ഈ ഒരു ഫ്രണ്ടിലോ അല്ലെങ്കിൽ സൈഡിലോ എവിടെയെങ്കിലും കണ്ടാലേ മുഖത്തിന് ഒരു ഭംഗിയുള്ളു, അല്ലെങ്കിൽ ഒരു രസമില്ലാത്ത പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നത്. അതുകൊണ്ട് ഞാൻ പൊക്കി അങ്ങനെ അഴിച്ചിടാറില്ല, പൊക്കി റൗണ്ട് ആക്കി വെക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ഒരു കോള് വന്നായിരുന്നു കേട്ടോ. അപ്പം ഇങ്ങനത്തെ ആ ടൈപ്പ് തന്നെയാണ്. ഇങ്ങനെ ഒരു കുറേ ബ്ലാക്ക് ഞാൻ വാങ്ങി വെച്ചിട്ടുണ്ട്. പിന്നെ ഇങ്ങനെ ഒരു കൊമ്പോ സ്റ്റൈൽ, ഇത് നമ്മൾക്ക് ഇങ്ങനെ മേളില് ബണ്ണൊക്കെ കിട്ടുമ്പോൾ ചെയ്യാൻ പറ്റി കേട്ടോ. പിള്ളേർക്കൊക്കെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു ബുഷാണ്. അപ്പം ഇത്രയും ബുഷാണ് എൻ്റെ കയ്യിലുള്ളത്, യൂസ്ഫുൾ ആയിട്ടുള്ളത്. ഞാൻ കൂടുതൽ ഇതൊക്കെ വീഡിയോയിലേക്ക് എനിക്ക് ഡെയിലി എന്ന് ഉദ്ദേശിക്കുമ്പോൾ എനിക്ക് ഡെയിലി ഇത് യൂസ്ഫുള്ളാണ്. പക്ഷേ മുടി പിന്നി ഇടുന്ന ആൾക്കാരുണ്ടായിരിക്കും, മുടി പിന്നി ഇടുന്നവർക്ക് ഇങ്ങനെ ബുഷ് ഇങ്ങനെ വട്ടത്തിടാൻ നല്ലതായിരിക്കും. മുടി ബൺ കെട്ടുന്നവരാണ് അതിൻ്റെ മുളി കൂടെ ഒന്ന് റൗണ്ട് ആക്കിയിട്ട് നമുക്ക് കഴിഞ്ഞു പോകാതിരിക്കാനായിട്ട് കെട്ടിവെക്കാനായിട്ട് യൂസ്ഫുൾ ആയിരിക്കും. പിന്നെ ഇങ്ങനെ കെട്ടി സൈഡിൽ കെട്ടിയിടുന്ന ആൾക്കാരുണ്ടായിരിക്കും. സോ അങ്ങനെ അതൊക്കെ കുട്ടികളായിരിക്കാം മേ ബി, എന്നാൽ ഷോർട്ട് ഹെയർ ഉള്ളവർ ഇടാറുണ്ട്. അപ്പോൾ അങ്ങനെ നമുക്കങ്ങനെ ഹെയർ സ്റ്റൈലിനെ അല്ലെങ്കിൽ മേക്കപ്പിന് അങ്ങനെ കുട്ടികൾ ചെയ്യുന്ന മുതൽ അങ്ങനെ ചെയ്യരുതെന്നൊന്നും നിയമമൊന്നുമില്ല. നമ്മുടെ ഇഷ്ടത്തിന് നമ്മുടെ കംഫർട്ട് അനുസരിച്ച് ചെയ്യുക. ചില ആൾക്കാർക്ക് ഭയങ്കര മടിയായിരിക്കുമോ അതൊക്കെ അങ്ങനെയൊക്കെ കിട്ടുന്നത് എല്ലാവരും എന്നെ നോക്കും എന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടാവും. അങ്ങനെയൊന്നും ഇല്ല കേട്ടോ, നമ്മളെ ആരും നോക്കിയാലും നല്ലതല്ലേ. നോക്കിക്കോട്ടെ, നമ്മുടെ സൗന്ദര്യം കുറച്ച് പേര് ആസ്വദിക്കണേ ആസ്വദിച്ചോട്ടെ. സോ നമ്മളെ ഇങ്ങനത്തെ കുറച്ച് ബുഷുകൾ എൻ്റെ കയ്യിലുണ്ട്. നെക്സ്റ്റ് വന്നിട്ട് ആ ഇങ്ങനത്തെ കുറച്ച് സ്ലൈഡുകളാണ് കേട്ടോ. ഇത് ഭയങ്കര യൂസ്ഫുൾ ആണ്, നമുക്ക് മുല്ലപ്പൂ വെക്കാനായിട്ട് യൂസ്ഫുൾ ആണ്. നമ്മളുടെ മുടി ഇങ്ങനെ അവിടെ എവിടെയും പാറി പറന്ന് കിടക്കുന്നതിനെ ഒന്ന് ഇങ്ങനെ ഒതുക്കി വെച്ചിട്ട് സ്ലൈഡ് വെക്കുവാണെങ്കിൽ അവിടെ ഒതുങ്ങിയിരുന്നോളാം, നമ്മളെ ഹെൽപ്ഫുൾ ആണ്. എല്ലാ രീതിയിലും ഹെൽപ്ഫുൾ ആണ്. നമുക്ക് ചുമ്മാ ഹെയർ സ്റ്റൈൽ ചെയ്ത് ഇപ്പം ഞാൻ ചുമ്മാ ഒരെണ്ണം കാണിക്കാൻ വേണ്ടിയിട്ട് നിങ്ങളെ ചെയ്ത് കാണിക്കുന്നതാണ്. ശരിക്കും അങ്ങനെ പല രീതിയിലും നമുക്ക് ഹെയർ സ്റ്റൈൽ ഇങ്ങനെ ചുരുക്കിയെടുത്ത് ഇങ്ങനെ പിൻ ചെയ്യാനായിട്ട് അങ്ങനെ എല്ലാത്തിനും ഭയങ്കര എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു സാധനമാണ് ഇത്. ഇതിപ്പോൾ എൻ്റെ കയ്യിൽ രണ്ട് പാക്കറ്റ് ഉണ്ട്. ഒരു പാക്കറ്റ് ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്, അത് പൊട്ടിച്ച് എല്ലാം അഴിച്ച് ബോക്സിൽ ഇട്ടിട്ടുണ്ട്. അല്ലാതെ ഒരു പാക്കറ്റ് ഉപയോഗിക്കാതെ ഇവിടെ കിടപ്പുണ്ട് കേട്ടോ. അങ്ങനെ ഇത് നല്ല യൂസ്ഫുൾ ആണ് ഞാൻ മേടിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ എനിക്ക് ഭയങ്കരമായിട്ട് കുഞ്ഞു കുഞ്ഞു മുടികളൊക്കെ ഈ ഹെയർ കെയർ ഒക്കെ ചെയ്യുന്നതുകൊണ്ട് കുഞ്ഞു കുഞ്ഞു മുടികൾ വളർന്നു വരാറുണ്ട്. സോ ആ സമയത്ത് ഈ കുഞ്ഞു മുടികൾ എനിക്ക് ഞാൻ എപ്പോഴും നിങ്ങളോട് പറയാറില്ല, എനിക്ക് കുഞ്ഞു മുടികൾ ഇങ്ങനെ പുറത്തേക്ക് പോകുമ്പോൾ ഇങ്ങനെ പൊങ്ങി പാറി നിൽക്കുന്നത് എനിക്ക് അത്ര ഇഷ്ടമല്ല. സാധാരണ ഒന്ന് ഒതുക്കി വെക്കാനായിട്ടൊക്കെ ഈ സാധനം ഹെൽപ്പ് ചെയ്യും. ഇത് മാത്രമല്ല, നമുക്ക് വേറൊരു കാര്യം കൂടെ ഉണ്ട് നമ്മളെ ഒതുക്കി വെക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നത്. അതോടെ കാണിച്ചു തരാം. ഇതാണ് നെക്സ്റ്റ് ഐറ്റം. നെക്സ്റ്റ് ഇതാണ് കേട്ടോ, ഇത് യു പിന്നാണ്. നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും, ഇത് കൂടുതലായിട്ടും ബ്യൂട്ടീഷ്യന്മാരുടെയിലൊക്കെ അവൈലബിൾ ആയിട്ടുള്ള കാര്യമാണ്. യു പി യു പോലെ ഇങ്ങനെ അല്ലെ, വി പെൻ വി എന്ന് പറയാൻ പറ്റില്ല, ഇതിന്റെ ആറ്റം കൂർത്തിട്ടല്ല ഇങ്ങനെ യു പോലെ ആയിരിക്കുന്നത്. അപ്പൊ യു പിൻ നമുക്ക് പറയാം. അങ്ങനത്തെ പിന്നാണ് ഇത്. നമ്മുടെ ഈ മുടി ഇങ്ങനെ പൊങ്ങി പൊങ്ങി വരുന്ന കൊച്ചു കൊച്ചു കുട്ടി മുടികളെയൊക്കെ ഒതുക്കി വെക്കാനായിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. അപ്പം ഇതിന് 10 രൂപയെങ്ങാണ്ടുള്ളായിരുന്നു, 10 എണ്ണം തന്നെ 10 പിൻ തന്നെ എങ്ങാണ്ട് ഇതിനകത്തുണ്ട് കേട്ടോ. സോ യൂസ്ഫുൾ ആയിട്ടുള്ള അഫോർഡബിൾ ആയിട്ടുള്ള ഒരു പിന്നാണ്. കാരണം എപ്പോഴും നമുക്ക് മുല്ലപ്പ് വെക്കാനായാലും മുടി പാറി നിൽക്കുന്നതിനൊക്കെ മാറ്റി വെക്കാനായിട്ടൊക്കെ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. സോ ഇതാണ് നമ്മുടെ നെക്സ്റ്റ് പ്രോഡക്റ്റ്. പിന്നെ ഈ ബണ്ണ് കെട്ടുന്നത് എന്നോട് ഒത്തിരി പേര് ചോദിക്കാറുണ്ട്, ചേച്ചി എങ്ങനെയാണ് ഈ ബണ്ണ് കെട്ടുന്നത്. ഇങ്ങനത്തെ ഒരു ക്ലച്ച് ഇതാണ് എൻ്റെ കയ്യിൽ എപ്പോഴും. ഇതാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും എൻ്റെ 24 മണിക്കൂർ എൻ്റെ തലയിലുള്ള ഒരു സാധനം എന്ന് പറയുന്നത് ഈ ഒരു സാധനമാണ്. ഇത് തന്നെ എൻ്റെ ഹെയറിലും വെച്ചിട്ടുണ്ട് ഞാൻ കേട്ടോ. ഇതിൻ്റെ 2-3 എണ്ണം ഞാൻ മേടിച്ച് വെച്ചിട്ടുണ്ട്. ഇതിങ്ങനെ അമ്മക്കേട്ട് പോലെ ചുറ്റിയിട്ട് ഞാൻ ഇങ്ങനെ അതിൻ്റെ ആ തുമ്പുമായിട്ട് നമ്മുടെ ഹെയറിലേക്ക് ഇങ്ങനെ കണക്ട് ചെയ്ത് വെക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് വീഡിയോയിലൊക്കെ വരുമ്പോൾ ഇതുപോലെ എന്തെങ്കിലും ഒരു റൗണ്ടിലെ ബുഷോ എന്തെങ്കിലും എടുത്ത് തലയിൽ ഇട്ട് കൊടുക്കും. ഒരു ഭംഗിക്ക് വീഡിയോ ഒക്കെ ഫ്രണ്ടിൽ നിന്ന് നോക്കുമ്പോൾ ഒരു ഭംഗിക്ക്, മറ്റേതിങ്ങനെ ബൈക്കിലായിട്ട് ഇങ്ങനെ ഒതുങ്ങിപ്പോയി കിടക്കുമല്ലേ. സോ അങ്ങനെ എനിക്ക് യൂസ്ഫുൾ ആണ്. പിന്നെ അത് മാത്രമല്ല, വീഡിയോയിൽ മാത്രമല്ല എപ്പോഴും ഞാൻ മുടി കെട്ടി വെക്കുന്ന ഈ ഒരു സാധനം കൊണ്ടാണ് ഇതിങ്ങനെ ചുറ്റിയിട്ട് ഇങ്ങനെ കെട്ടി വെക്കും. കാരണം പണ്ട് എൻ്റെ മുടി സ്ട്രൈറ്റഡ് ചെയ്തതുകൊണ്ട് അറ്റമൊക്കെ ഇപ്പോഴും ആ ഒരു സോഫ്റ്റ്നെസ്സും കാര്യങ്ങളും ഉണ്ട്. സോ അതുകൊണ്ട് മുടി ഇരിക്കില്ല. നമ്മൾ ബേബി ഹെയർ ആണ് കേളി ഹെയർ ആണെങ്കിൽ നമ്മളിങ്ങനെ ചുരുട്ടി കൂട്ടി വെച്ച് കഴിഞ്ഞാൽ, ഇങ്ങനെ കെട്ടി കയറ്റി വെച്ച് കഴിഞ്ഞാൽ അവിടെ ഇരുന്നുള്ളൂ, അഴിഞ്ഞു പോകില്ല. പക്ഷേ സ്ട്രൈറ്റണിങ് ചെയ്താണെങ്കിൽ കോലം മുടിക്കാരാണ് ഇങ്ങനെ ചുറ്റി വെച്ച് കഴിഞ്ഞാൽ ഇരിക്കത്തില്ല, അതിങ്ങനെ ഉരുവിരിപ്പോൾ. എനിക്കാണെങ്കിൽ ഭയങ്കര ദേഷ്യമുള്ളവരാണ് മുടി ഇവിടേക്ക് വന്ന് മുട്ടുന്നത്. ഞാൻ എങ്ങനെയാണോ കെട്ടി വെച്ചത് ആ സ്റ്റൈലിൽ തന്നെ, ഇപ്പം അഴിച്ചിട്ടേക്കുവാണെങ്കിൽ ഓക്കെ നോർമൽ ആണ്, അഴിച്ചിട്ടേക്കുവാണല്ലോ എന്ന് പറഞ്ഞത് കൂളോക്കെ കുഴപ്പമില്ല. പക്ഷേ കെട്ടി വെക്കുന്ന സാധനം പിന്നെ അഴിഞ്ഞ് ഇവിടേക്ക് വരുന്ന എനിക്ക് ഭയങ്കര ഇറിറ്റേഷനാണ്. സോ എന്നെ ഹെൽപ്പ് ചെയ്യുന്നൊരു കാര്യമാണ്. ഇത് എപ്പോഴും എൻ്റെ കയ്യിൽ സ്റ്റോക്ക് ആയിരിക്കും, കാരണം ഇത് പെട്ടെന്ന് പെട്ടെന്ന് പൊട്ടിപ്പോകാനും ചാൻസ് ഉള്ള കാര്യമാണ്. നമ്മൾ കിടന്നുറങ്ങുമ്പോഴൊക്കെ മേ ബി പൊട്ടാൻ ചാൻസ് ഉണ്ട്. എനിക്കിതുവരെ കിടന്നുറങ്ങി പൊട്ടിയിട്ടില്ല, എങ്കിലും ഞാൻ ഇത് സ്റ്റോക്ക് ചെയ്യുന്നൊരു കാര്യമാണ്. ഇത് പറഞ്ഞാൽ എൻ്റെ തലയിലുണ്ട്, കയ്യിലുണ്ട്, ഇനി എൻ്റെ ബോക്സിലും വേറെയുണ്ട്. അപ്പം ഇത്രയൊക്കെ ഉള്ളൂ. നോർമലി ഡെയിലി നമ്മൾക്ക് ഉപയോഗിക്കാൻ പറ്റിയിട്ടുള്ള കുറച്ച് ഹെയർ ആക്സസറീസ് ആണ് കാണിച്ചു തന്നത്.
നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. കൂടുതലായിട്ട് നമ്മൾക്ക് നിങ്ങൾക്ക് ഇങ്ങനത്തെ വീഡിയോ ഇഷ്ടമാണ്, ഹെയർ ആക്സസറീസ് പോലുള്ള കാര്യങ്ങൾ കാണാൻ ഇഷ്ടമാണെങ്കിൽ ഞാൻ കുറച്ച് കാര്യങ്ങളോടൊക്കെ വാങ്ങിയിട്ട് നിങ്ങൾക്ക് തീർച്ചയായിട്ടും വീണ്ടും വീഡിയോ ചെയ്ത് തരാം കേട്ടോ. അപ്പൊ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുകയാണ്, യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുകയാണ്. നമുക്ക് നാളെ വീഡിയോ ഉണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇപ്പൊ ഇവിടെ കട്ട മഴയാണ്, ഇവിടെ ഇതിനകത്ത് കേൾക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. എന്തായാലും ഞാൻ ജനലും വാതിലും ഒക്കെ അടച്ചിട്ടിരുന്നു ഷൂട്ട് ചെയ്യുന്ന കേട്ടോ. ഓക്കെ, അപ്പൊ നമുക്ക് നാളെ വീണ്ടും കാണാം. ബൈ ബൈ.